ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഹാമർ ഫിഷ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഈ ഫിഷിന് സാധാരണയായിട്ട് ഹാമർ ഫിഷ് എന്നും ഹമൂർ ഫിഷ് എന്നും അറിയപ്പെടുന്ന ഒരു ഫിഷാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ അമൂർ എന്നാണ് അറിയപ്പെടാറ്. അപ്പം നമുക്ക് ഈ ഫിഷ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല മൂർച്ചയുള്ള, അതായത് അറ്റം നല്ല കൂർത്തിട്ടുള്ള ഒരു നൈഫ് ആവശ്യമാണ്. പിന്നെ നല്ല മൂർച്ചയുള്ള ഒരു കത്രിക കൂടെ ആവശ്യമാണ്. നമുക്ക് നമ്മുടെ ഫിഷ് അതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇത് നല്ല ഫ്രഷ് ഫിഷാണ്, അതുകൊണ്ട് ഇച്ചിരി സ്ലിപ്പറി ആണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഫിഷിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം. ഈ സാധാരണയായിട്ട് ഇത് ഗൾഫ് കൺട്രീസിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിഷാണ്. അറേബ്യൻസൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിഷാണ്. അപ്പോൾ ഈ ഫിഷിൽ ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവാണ്, അതുകൊണ്ടാണ് അവർ ഈ ഫിഷ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ അമൂർ ഫിഷിൻ്റെ ഫിൻസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ സ്പൈനൽ ഫിന്നാണ് കട്ട് ചെയ്യുന്നത്. ദൈ കാണുന്നതാണ് നമ്മുടെ ഫിഷിൻ്റെ സ്പൈനൽ ഫിൻ. നമുക്കപ്പം വളരെ ശ്രദ്ധയോടെ ഈ ഫിൻ കട്ട് ചെയ്തെടുക്കാം. ഇത് അല്പം മൂർച്ചയുള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. പല തരത്തിലുള്ള അമൂർ ഫിഷുകളുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് ഇത്തരത്തിലുള്ള റെഡ് സ്പോട്ടായിട്ടുള്ള ഹമൂർ ഫിഷാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റെഡ് സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഹമൂർ ഫിഷാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഫിൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷിൻ്റെ ഗിൽസിൻ്റെ സൈഡിലുള്ള ഫിൻസ് കൂടെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ഫിഷിൻ്റെ ടെയിലിൻ്റെ ഭാഗത്ത് വരുന്ന ഫിൻസ് കൂടെ കട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഈ കാണുന്ന പോർഷൻ കൂടെ നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം കട്ട് ചെയ്തെടുക്കുവാനായിട്ട്. ഇനി ഈ ഫിഷ് ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം നല്ല രീതിയിൽ. അടുത്തതായിട്ട് നമ്മളിതിൻ്റെ സ്കെയിൽസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മെല്ലെ മെല്ലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്കെയിൽസ് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഫിൻസ് കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കൈയൊന്നും മുറിയുന്നുള്ള ടെൻഷനൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ നീക്കം ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് കൂടെ അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ഈ ഫിഷ് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു രീതിയിലുള്ള കട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഗ്രിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഗ്രില്ലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കെയിൽസൊക്കെ പോയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് എടുത്തിട്ട് നമുക്ക് ഫിഷിൻ്റെ ടെയിൽ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട്, അതായത് വാൽ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് മെല്ലെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഫിഷിൻ്റെ ഒരു പോർഷൻ സ്പൈനിൽ നിന്ന് വേർപെടുത്തിയിട്ടാണ് എടുക്കേണ്ടത്. ബാക്കി വരുന്ന മറ്റേ പോർഷൻ സ്പൈനിൽ തന്നെ കിടന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതാ ഈ കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള ഈ ഭാഗത്ത് നമ്മുടെ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് മെല്ലെ ഒന്ന് കുത്തിയിട്ട് സ്പൈനിനോട് ചേർന്ന് വരുന്ന രീതിയിൽ നമുക്ക് ഫ്ലഷ് നീക്കിയെടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ മെല്ലെ ഒരു മുറിവ് നീളത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ കത്തി വെച്ചിട്ട് സ്പൈനിൽ നിന്ന് ഫ്ലഷ് മാറ്റിയെടുക്കാവുന്നതാണ്. കണ്ടോ, നമുക്ക് ഇതുപോലെ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മുടെ ഫിഷ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഫിഷിൻ്റെ ഇൻ്റസ്റ്റൈൻ പാർട്സാണ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഫിഷിൻ്റെ ഗിൽസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. സാധാരണ ഫിഷിനെ അപേക്ഷിച്ച് പല്ലുകൾ പോലുള്ള ഭാഗമുണ്ട് ഈ ഗിൽസിന്, ഈ ഫിഷിൻ്റെ ഗിൽസിന്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ
കട്ട് ചെയ്തെടുക്കുവാനായിട്ട്. അപ്പോൾ രണ്ട് സൈഡും നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇപ്പം നമ്മൾ ഫിഷിൻ്റെ കട്ട് ചെയ്യേണ്ട പോർഷൻസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി മാറ്റിവെക്കാം. ഇപ്പോൾ ഈ ഫിഷ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ? അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മളതിൻ്റെ ബ്ലഡൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഗ്രില്ല് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ മസാല തേച്ചിട്ട് രണ്ട് പോർഷൻ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഫുൾ ഫിഷായിട്ട് തന്നെ ഗ്രില്ല് ചെയ്തിട്ടും ഒപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. ഈ ഫിഷിൽ ഫാറ്റ് വളരെ കുറവാണ്, അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും വളരെ കുറവാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, കുട്ടികൾക്ക് ഹെൽത്ത് വൈസ് വലിയ ഗുണമൊന്നുമില്ല ഈ ഫിഷ് കൊടുക്കുന്നത് കൊണ്ട്. മുതിർന്നവർക്ക് തടിയൊക്കെ കുറയ്ക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ ഈ ഫിഷ് വെച്ചിട്ടൊരു സൂപ്പർ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.